കേരള മഹിളാ സമക്യ സൊസൈറ്റി ജനപ്രതിനിധികൾക്കായി പരപ്പയിൽ ഏകദിന ശില്പശാല നടത്തി. പട്ടികവർഗ വികസനം വനിതാ ഘടകം പദ്ധതികളെ അധികരിച്ചാണ് പ്രധാനമായും പരിപാടിയിൽ പരിശീലനം നടന്നത്. പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെയും ബ്ലോക്ക് പരിധിയിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെയും ജനപ്രതിനിധികളെ പങ്കെടുപ്പിച്ചാണ് ശില്പശാല സംഘടിപ്പിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിശീലന പരിപാടി കള്ളാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു കുട്ടി, ഒരു പെൺകുട്ടി, പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ പോകാതെ ഏതോ ഇവിടുന്നോ കിട്ടിയ ഒരു വാർത്ത അനുസരിച്ച് എന്നെ എൻ്റെ വാർഡിൽ കൂടി എന്നെ വിളിച്ചു വരുന്നു. പറഞ്ഞു, നാരായണ ഇങ്ങനൊരു സംഭവം, നാരായണ ഇങ്ങനൊരു സംഭവമുണ്ട്, വൈസ് പ്രസിഡൻ്റെ ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനൊരു കുട്ടി പോകുന്നില്ല. ആ ഞാനിത് മകള സമക്കിയനെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. അത് അതിന് വേണ്ടുന്ന നടപടിയുമായി എത്രയും പെട്ടെന്ന് തന്നെ നോക്കണം. ഞാൻ വിദ്യ അന്ന് രാത്രി 11:30 എന്നെ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു അർപ്പണബോധം 11:30 എന്നെ വിളിച്ചത്. പിറ്റേ ദിവസം തന്നെ രാവിലെ ഞാൻ പോവുകയും അവരെ സ്കൂളിൽ ചേർക്കാനുള്ള നടപടിയും അതോടൊപ്പം തന്നെ അവരെ ഹോസ്റ്റലിൽ ചേർത്തുകൊണ്ട് അവരെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്ത ഒരു മകൻ കിട്ടിയാണ് ജീവൻബോധം. ചടങ്ങിൽ കിനാനൂർക്കരന്തലം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ രവി അധ്യക്ഷനായി. മഹിളാ സമക്യ സൊസൈറ്റി അസോസിയേറ്റ് ഡയറക്ടർ എൽ രമാദേവി ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. ബളാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാധാമണി, ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മാവതി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പട്ടികവർഗ വികസന പദ്ധതി, വനിതാ ഘടക പദ്ധതി എന്നിവയുടെ ധനവിനിയോഗം, പദ്ധതി തയ്യാറാക്കൽ എന്നീ വിഷയത്തെ അധികരിച്ച് കിലാ ഫാക്കൽറ്റി എച്ച് കൃഷ്ണൻ ക്ലാസ് എടുത്തു. മഹിളാ സമക്യ സൊസൈറ്റി ജില്ലാ കോർഡിനേറ്റർ പി അസീറ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളരിക്കോട്.